അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമ്പത്ത് വർദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മഹാന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കും ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ സമ്പത്ത് വർദ്ധനവ്. അതിനെന്തെല്ലാം നല്ല മാർഗങ്ങളുണ്ട്, ആത്മീയ വഴികളുണ്ട്, ദിക്റുകൾ ഏതൊക്കെയുണ്ട്, സ്വലാത്തുകൾ, പരിശുദ്ധ ഖുർആൻ ആയത്തുകൾ, അതൊക്കെയും നാം പതിവാക്കുന്നവരാണ്. നാം എപ്പോഴും ആഗ്രഹിക്കേണ്ടതും ദുആ ചെയ്യേണ്ടതും ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് വർദ്ധിക്കുവാനും അതിനുവേണ്ടിയാണ് നാം പ്രവർത്തിക്കേണ്ടത്. ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യങ്ങളും നമുക്ക് മഹാന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. സമ്പത്ത് വർദ്ധിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇജാബത്തുൽ മുഅദ്ദിനി, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇജാബത്ത് കൊടുക്കുക. മുഅദ്ദിന് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ഞാൻ പറയുക, യാ റസൂലല്ലാ എന്ന് കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന ദിക്റും സ്വലാത്തു ഖൈറും മിനന്നൗം എന്ന് കേൾക്കുമ്പോൾ, സുബ്ഹി ബാങ്കിൽ കേൾക്കുമ്പോൾ സദഖ്ത ബരിത എന്ന ദിക്റും നാം ചൊല്ലുക. ബാക്കി എല്ലാ ലഫ്ളുകളും മുഅദ്ദിന് ഏതുപോലെയാണ് പറയുന്നത് അതേപോലെയാണ് കേൾക്കുന്ന ആളുകളും ചൊല്ലേണ്ടത്. അപ്പൊ ബാങ്ക് മുഅദ്ദിനിന്റെ ബാങ്കിന് ഒരാൾ ഇജാബത്ത് കൊടുത്താൽ തസീദു ഫി റിസ്ക്, മഹാന്മാരിനെ പഠിപ്പിക്കുന്നു സമ്പത്ത് വർദ്ധിക്കും, ഐശ്വര്യമുണ്ടാകും, സാമ്പത്തികമായ പുരോഗതി ഉന്നതി ഉണ്ടാകും. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരാൾ സംസാരിച്ച ഒരു ഹദീസിൽ കാണാം, മൻ തകല്ലമ അതന അല്ലദൻ അദാൻ, ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ സംസാരിച്ചാൽ യുഹ്റമു മിൻ നുതുക്കി ഷഹാദത്തി ഇൻദൽ മൗത്ത്, മരണസമയത്ത് ഷഹാദത്ത് കലിമ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ അവനിക്ക് ഭാഗ്യമുണ്ടാകൂല, തടയപ്പെടും അവന്റെ നാവിന് ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്ന തൊട്ട് തടയപ്പെടും. നാം എപ്പോഴും ആഗ്രഹിക്കുന്ന ദുആ ചെയ്യുന്ന ഒന്നാണല്ലോ പഠിച്ചവനെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിക്കണം. ഒരാളെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഒരാൾക്ക് ലഭിച്ചാൽ ദഖലുൽ ജന്ന എന്നാണ് നിബിധങ്ങൾ പറഞ്ഞത്. അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അപ്പൊ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നാം സംസാരിച്ചു പോകരുത്. ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിന്റെ ബാങ്കിന് അതേപോലെ നാം മറുപടി കൊടുത്താൽ നമ്മുടെ ജീവിതത്തില് സമ്പത്ത് വർദ്ധിപ്പിച്ച് അള്ളാഹു തരും. ഇത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും പതിവാക്കിയാൽ സാമ്പത്തികമായ ഉന്നമതി ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദാരിദ്ര്യം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് എടുത്തു കളയും. ബാങ്കിന്റെ ലഫ്ളുകൾ മുഅദ്ദിന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അതേപോലെ തന്നെ പറയുക, എന്നിട്ട് ഉടൻ നിസ്കരിക്കുക. ഇതാണ് ഒരു മുഅ്മിനിന്റെ അടയാളം. മഹാന്മാര് വേറെയും ഒരുപാട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരാൾ സംസാരിച്ചാലും ഈമാൻ ഊരിയെടുക്കും, ഈമാനില്ലാതെ മരിച്ചു പോകുമെന്ന് മഹാന്മാര് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മുഅദ്ദിനിന്റെ ബാങ്കിലേക്ക് ഇജാബത്ത് കൊടുത്താൽ സാമ്പത്തികമായ ഉയർച്ച ഐശ്വര്യമുള്ള രീതി ജീവിതം അള്ളാഹു നമുക്ക് നൽകും. നേരെ മറിച്ച് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചാൽ അതിന്റെ അർത്ഥം മഹാന്മാരെ മെപ്പെടുപ്പിച്ച് ദാരിദ്ര്യമുണ്ടാകും, ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യമുണ്ടാകൂല. അള്ളാഹു നമ്മെ കാത്തിരിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ ശ്രദ്ധിക്കുവാനും അത് ഈ പറഞ്ഞ പോലെ ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.